ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബീഗംസ് ബുക്ക് ഹലോ ഡിയേഴ്സ് ചിക്കൻ നെഗറ്റ്സ് നമ്മൾ നോർമലി ലുലുവെന്നൊക്കെ ഫ്രോസൺ ആയിട്ട് വാങ്ങിച്ചാണ് ഉപയോഗിക്കാറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മാക്ഡൊണാൾഡ്സിലും കെ എഫ് സിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കി എടുക്കുന്നതിന് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാമോളം ബോൺലെസ് പീസാണ് ചിക്കൻ്റെ എടുത്തിരിക്കുന്നത് ഈ ബോൺലെസ് പീസസ് നമ്മൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇറച്ചി പച്ചക്കി പൊടിക്കുമ്പോഴത്തേന് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇതിങ്ങനെ ചെയ്താലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് വെള്ളമൊന്നും ചേർക്കാതെയാണ് പൊടിച്ചെടുക്കേണ്ടത് പിന്നെ അരച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി ഇനി ആവശ്യമുള്ളത് മൂന്ന് സ്ലൈസ് ബ്രെഡാണ് ഇതിൻ്റെ നാല് സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ബ്രെഡിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് ജസ്റ്റ് ഒന്ന് മിക്സിയിലേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതും പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനകത്തേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്യൂമിൻ ആണ് അത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകം ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി എടുത്തതാണ് ഇനി ആവശ്യമുള്ളത് സോയ സോസാണ് അതും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയും പെപ്പർ പൗഡർ ആണ് ഇടുന്നത് കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ ആവശ്യമുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ കറിക്കുപയോഗിക്കുന്ന അത്രയും ഉപ്പിടണ്ട ഇതൊരു കാൽ ടീസ്പൂണോളം ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി ഇത് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് മിക്സിയിലിട്ട് തന്നെ കറക്കി ഒന്നുകൂടെ മിക്സാക്കി എടുക്കാൻ പോവാണ് ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു ചപ്പാത്തി മാവൊക്കെ പോലെ നല്ല ഒട്ടിയിരിക്കുന്ന ഒരു പരുവമാണ് അപ്പോൾ ഈ മിക്സ് നമ്മൾ കൈ കൊണ്ടും കൂടെ ഒന്നുകൂടെ കുഴച്ചെടുക്കുന്നുണ്ട് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് നല്ല സ്റ്റിഫായിട്ടാണ് ഓൾറെഡി ഇരിക്കുന്നത് എന്നാലും ഈ കോൺഫ്ലോറിൻ്റെ ടേസ്റ്റും കൂടി ഇതിനകത്ത് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇടുന്നത് ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുവാണ് ഇപ്പോൾ ഇത് ഫുൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കോൺഫ്ലേക്സ് ആണ് ഇത് നെഗറ്റ്സിൻ്റെ പുറത്ത് കോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കോട്ട് ആവശ്യമുള്ള കോൺഫ്ലേക്സ് എടുത്തിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരണം ഇപ്പോൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഫൈൻ പൗഡറായിട്ടല്ല പൊടിച്ചിരിക്കുന്നത് കുറച്ച് തരികളോട് കൂടിയിട്ടാണ് അപ്പോൾ ഈ മിക്സ് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ പോവാണ് ഇത് കയ്യിൽ ഒട്ടും ഒട്ടി പിടിക്കത്തൊന്നും ഇല്ല എങ്കിലും കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയില് തടവിയിട്ടാണ് ആക്കി എടുക്കാൻ പോകുന്നത് ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ് പരന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഫ്രോസൺ വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു നമ്പർ ഒക്കെ പോലെ കുറച്ച് റെക്റ്റാങ്കിൾ വന്നിട്ട് നടുക്ക് ഒതുങ്ങി അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ആനിമൽസിൻ്റെയൊക്കെ ഷേപ്പിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത് ഇത് കുറച്ച് കട്ടി കുറച്ചിട്ടാണ് പരുത്തി എടുക്കുന്നത് കാരണം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് വീർത്ത് വരും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ബൗളിനകത്ത് കോൺഫ്ലോർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ നെഗറ്റ്സ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തൊന്ന് കോട്ട് ചെയ്തെടുക്കുവാണ് ആ പുറം ഒന്ന് സ്റ്റിഫായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇല്ലെങ്കിൽ മൈദയാണെങ്കിലും മതി എന്നാലും ആണ് നല്ലത് ഇങ്ങനെ നമുക്ക് ഓരോ നെഗറ്റ്സും എടുത്ത് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പോവാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പശുവും പാലും കൂടെ ഒഴിക്കുവാണ് ഇത് സ്പൂണും കൊണ്ട് തന്നെ നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് വെക്കുക ഇനി നമ്മൾ കോൺഫ്ലവർ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നഗറ്റ്സ് എടുത്തിട്ട് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂണും കൊണ്ടൊന്ന് അതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ മുട്ടയുടെ മിക്സി കൊണ്ട് കൈ കഴിഞ്ഞതോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ നനഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുത്തിട്ട് കോട്ട് ചെയ്ത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുവാണ് ഓൾറെഡി നമ്മുടെ ചിക്കൻ്റെ മിക്സ് നല്ല സ്റ്റിഫായിരുന്നു പിന്നെ അതിൻ്റെ പുറത്ത് കോൺഫ്ലോറും കൂടെ കോട്ട് ചെയ്തെടുത്ത് പിന്നെ രണ്ടാമത് ഈ രണ്ട് കോട്ടിങ്ങും കൂടെ ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നെഗറ്റിൻ്റെ പുറം ഏകദേശം ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് അതുകൊണ്ടാണ് കോൺഫ്ലേക്സ് എടുത്തത് ഇനി വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസും കൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ പെർഫെക്ഷനായിട്ട് തോന്നിയിട്ടില്ല ഇതിനാണ് നല്ല പെർഫെക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫുൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഉടനെ ഫ്രൈ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് സിപ്പ് ലോക്ക് ബാഗിനകത്തോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തോ ആക്കി ഫ്രീസ് ചെയ്താൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാവുന്നതാണ് ഇനിയും പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ നാടൻ സ്നാക്ക് ഐറ്റം അല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നെഗറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് കുക്ക് ചെയ്യുമ്പോഴും ഫ്ലെയിം കുറച്ചിട്ടാണ് ചെയ്യേണ്ടത് കാരണം ഇത് കുക്ക് ചെയ്യാത്ത ഇറച്ചിയാണല്ലോ അപ്പോൾ അത് വെന്ത് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ആണ് അല്ലെങ്കിൽ പുറം കരിഞ്ഞു പോവും അകം വേഗത്തുമില്ല നഗറ്റ്സ് ഏകദേശം ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കുക്കായി കഴിയുമ്പോൾ അടുത്ത സൈഡ് ഇട്ട് കൊടുക്കുക പുറം കരിയാതെ നോക്കണം അടുത്ത സൈഡും ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേനും ആയി വരും അപ്പോൾ നമുക്കിതങ്ങ് കോരി മാറ്റാം ഇപ്പോൾ അടുത്ത ബാച്ചും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അതും ലോ ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് നമ്മളത് കോരി മാറ്റുവാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫ്രോസൺ എഗ്സ് ഫ്രൈ ചെയ്യുന്ന അതേ ഒരു സ്മെല്ലൊക്കെയാണ് വരുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഇതിനും കിട്ടും പിന്നെ ഇതിനകത്ത് മാക്സിമം വൈറ്റ് പെപ്പർ യൂസ് ചെയ്യാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തത്തെ പോർഷനും വൈറ്റ് കളറിൽ തന്നെ ഇരിക്കും ജസ്റ്റ് ലുക്ക് നോക്കുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ് മാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പൊതുവേ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത് ഇവിടെയും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക അപ്പോൾ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും പിന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്